സ്കൂൾ തുറക്കാൻ പോകല്ലേ. അപ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് വിടാം. അതിൽ ഒന്നാമത്തെ കാര്യം സ്ക്രീൻ ടൈമാണ്. വെക്കേഷൻ സമയത്ത് ഒരുപാട് ടി വിയും മൊബൈലും കണ്ടിട്ട് ഇരിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് സ്കൂളിലേക്ക് അടയ്ക്കുമ്പം അവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാനും ദേഷ്യപ്പെടാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് സ്ക്രീൻ ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം ഉറക്കമാണ്. പല പിള്ളേരും രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്നിട്ട് പിറ്റേ ദിവസത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഈ റുട്ടീൻ കംപ്ലീറ്റ് മാറ്റിയേ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ പുതിയ ടെക്സ്റ്റും പുതിയ നോട്ട്ബുക്കും ഒക്കെ അവരെ കൊണ്ട് പുതിയ അവരുടെ അടുത്ത് ടിഫിൻ ബോക്സും കൊടയൊക്കെ എടുത്ത് വയ്ക്കാൻ പറയുക. അതൊക്കെ അവർക്കൊരു ഊർജ്ജമാണ്. നമ്മളായിരുന്നപ്പോഴും കൊച്ചുനാളിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യവും. പിന്നെ കൊച്ചുകുട്ടികൾ കരച്ചിലിൻ്റെ ഭയങ്കര കൂടുതലായിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. അപ്പം അങ്ങനെയുള്ളവരെ നിങ്ങൾ കൊണ്ടുവിട്ട് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് പോയി എത്തി നോക്കരുത്. രാവിലെ അമ്മ വിട്ടാൽ വൈകുന്നേരമേ അമ്മ വിളിക്കാൻ വരുള്ളൂ എന്നുള്ളൊരു ബോധം കുട്ടിയിലുണ്ടാക്കണം. പിന്നെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ദൂരെ ബസ്സിനൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഛർദ്ദിക്കാനും ഓട്ടോയിലൊക്കെ പോകുന്നവർ ഛർദ്ദിക്കാനൊക്കെ കുറച്ച് ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ യൂണിഫോം ഒരെണ്ണം, ഒന്നല്ലെങ്കിൽ ബാഗിൽ കരുത്, അല്ലെങ്കിൽ സ്കൂളിലായമാരുടെ കയ്യിൽ അത് ഏൽപ്പിക്കുക. എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം നേരുന്നു. താങ്ക് യു.